നമസ്കാരം. വീട്ടമ്മയുടെ നഗ്നദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവതി അറസ്റ്റിലായി. കേസിനാസ്പദമായ സംഭവവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരമ്പാറ സ്വദേശി 32-കാരിയായ സൗമ്യയാണ് അറസ്റ്റിലായത്. സുഹൃത്തിനോടുള്ള ദേഷ്യം കാരണം സുഹൃത്തിന്റെ ഭാര്യയുടെ ചിത്രമാണ് കാഞ്ഞിരപ്പാറ സ്വദേശി സൗമ്യ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. വീട്ടമ്മയുടെ മോർഫ് ചെയ്ത നഗ്നചിത്രം പ്രചരിപ്പിച്ചതിനാണ് സൈബർ പോലീസ് സൗമ്യയെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഹണി ട്രാപ്പ് വഴി കുരുക്കിയ യുവാക്കളുടെ അക്കൗണ്ടിൽ നിന്നുമാണ് വീട്ടമ്മയുടെ നഗ്നചിത്രം സൗമ്യ പ്രചരിപ്പിച്ചത്. കൂടാതെ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചു നൽകിയ ഇടുക്കി സ്വദേശി മിബിൻ ജോസഫും അറസ്റ്റിലായിട്ടുണ്ട്. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് വൻ തട്ടിപ്പാണ് സൗമ്യ നടത്തിയിരുന്നതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. 100-ലധികം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി ഒരു യുവതിയുടെ നഗ്നചിത്രം വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടെ യുവതിയുടെ വീട്ടുകാർ പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തിയത്. പിന്നീട് ഇവരിൽ നിന്നുമാണ് സൗമ്യയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. മുൻ സുഹൃത്തിന്റെ ദാമ്പത്യ ജീവിതം തകർക്കാനാണ് സൗമ്യ ഹണി ട്രാപ്പ് കണിയൊരുക്കിയത്. ഇതിനുവേണ്ടി സുഹൃത്തിന്റെ ഭാര്യയുടെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ ഉണ്ടാക്കിയ ശേഷം പിന്നീട് ഇത് പ്രചരിപ്പിക്കാൻ യുവാക്കളെ ഹണി ട്രാപ്പ് കെണിയിൽ പെടുത്തുകയായിരുന്നു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്ന യുവാക്കളുമായി അശ്ലീല ചാറ്റിംഗ് നടത്തുകയും കൂടാതെ വീഡിയോ ചാറ്റിംഗിൽ നഗ്നദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്യും. പിന്നീട് ഇവരിൽ നിന്നും ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വിവരങ്ങളും മൊബൈൽ നമ്പറും അടക്കം വാങ്ങും. തുടർന്ന് യുവാക്കളുടെ പേരിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വ്യാജ അക്കൗണ്ടുകളും കൂടാതെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വ്യാജ വാട്സപ്പ് അക്കൗണ്ടുകളും തുടങ്ങും. തുടർന്ന് ഈ പ്രൊഫൈലുകൾ വഴിയാണ് മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അന്വേഷണം യുവാക്കളിലേക്ക് മാത്രം ഒതുങ്ങുമെന്നായിരുന്നു എഡിറ്റിംഗ് വിദഗ്ധയായ സൗമ്യ കണക്കുകൂട്ടിയത്. അതേസമയം വീട്ടമ്മയുടെ കുടുംബത്തിൽ നടന്ന പല ചടങ്ങുകളിലെയും ചിത്രങ്ങൾ എഡിറ്റ് ചെയ്താണ് സൗമ്യ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ സംഭവം കേസായാൽ അന്വേഷണം ചിത്രം പ്രചരിപ്പിച്ച യുവാക്കളിൽ ഒതുങ്ങുമെന്നായിരുന്നു സൗമ്യ കരുതിയിരുന്നത്. എന്നാൽ പോലീസ് സൈബർ സെൽ നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിൽ സൗമ്യയുടെ പങ്ക് പുറത്തു കൊണ്ടുവന്നത്. ഇവരെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ സഹായിച്ച ഇടുക്കി കട്ടപ്പന സ്വദേശി 24-കാരനായ നെബിൻ ജോസഫിനെയും പോലീസ് പിടികൂടിയിരുന്നു. ഒടുവിൽ ഇയാളിൽ നിന്നുമാണ് സൗമ്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൈബർ പോലീസിന് ലഭിച്ചത്. സൈബർ DYSP ശ്യാംലാൽ, ഇൻസ്പെക്ടർ സിജു KL എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ കുടുക്കിയത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏവരുടെയും അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.